ഹലോ വെൽക്കം ബാക്ക് ടു ദിസ്നി വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നട്ടി ബബിൾസ് കേക്കായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട കേക്കും കൂടിയാണിത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ ഒന്ന ഓപ്ഷൻ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് കേക്കിലേക്ക് വേണ്ട ഫ്ലവർ മിക്സ് ഒന്ന് തരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒരു തരപ്പയിലൂടെ മൂന്നാല് തവണ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. അതിന് മുമ്പായിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് ചൂടുപാലാണ്, അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ബൂസ്റ്റ് പൊടി ഇട്ട് കാണാൻ നമുക്ക് ഒന്നിളക്കി കാണാം. ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല ക്രീമിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. അത് അല്പമല്പമായി ചേർത്ത് കാണാൻ നമുക്കൊന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്താണ് ലോ ഫ്ലെയിമിൽ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ടയ്ക്ക് നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച പാലും മുസ്തിപ്പൊടിയും ചേർത്ത് മിക്സ് ഉണ്ടല്ലോ, അല്പമായി ചേർത്ത് കാണ്ട്, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഫ്ലവർ മിക്സും കൂടി അല്പമല്പമായി ചേർത്ത് നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് കാണ്ട് ഇങ്ങനെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ബാറ്റർ താഴ്ന്ന് വരാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. എഗ്ഗ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിൻ എടുത്തിട്ടുണ്ട് 7 ഇഞ്ചിൻ്റെ മോൾഡ്. അതിൽ ബട്ടർ പേപ്പർ ചോൾ തടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ചെയ്യുന്നത് കുക്കറിലാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഇറക്കി വെച്ച് കാണ്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കാണ്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് അവിടെ എടുത്തിട്ടുള്ളത് സൺവിപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതൊരു കപ്പ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇപ്പോൾ നല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിനു ഒരു 25 മിനിറ്റോളം സമയം എടുത്തിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്യാം. ഇപ്പോൾ ഷുഗർ സിറപ്പൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇടാനായിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ചോക്കോ ചിപ്സും ബദാമും കാഷ്നട്ടും കൂടി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൂസിപ്പൊടിയും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ലെയേഴ്സും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം കൊണ്ട് ഈ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കിത് 15 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് നടിച്ചിട്ട് കൊടുക്കണം. അതിന് ചോക്കോ ചിപ്സും ബദാമും കഷായം കൂടി കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ചുറ്റും നടുച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടൊന്ന് ചെറിയ ബോൾസുകളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ ഗണേശൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ബുസ്റ്റിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ബുസ്റ്റിപ്പൊടിയൊക്കെ എല്ലായിടത്തും വിതറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഇതാക്കി വെച്ച ബബിൾസ് ഉണ്ടല്ലോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് വെച്ചെടുക്കുന്നുണ്ട് ഗണേശ് കൊണ്ട്. കുറച്ച് ക്രീം ബാക്കി വന്നിട്ടുണ്ട്, നമുക്ക് അത് കൊണ്ട് കേക്കിൻ്റെ അടിയിൽ ചെറിയ ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അടിയിൽ ചെയ്ത പോലെ തന്നെ മുകളിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ നട്ടി ബബിൾസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.